നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. ബിത്തർക്കിൽ ആഡംബര വസ്തുക്കളും അതുപോലെ നിന്റെ നഫ്സ് കൊതിക്കുന്ന മറ്റ് പലതും തന്നെ നീ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് കഴിയണം. മിമ്മത്തഅമിം വ മലാബിസിം വ മനാസില, എന്തിനൊക്കെയാണ് മിമ്മത്തഅമിൻ, ഭക്ഷണം, ശരീരം കൊതിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നിന്നാൽ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും. മലാബിസിൻ, അതുപോലെ വസ്ത്രങ്ങൾ, ശരീരം ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മേടിച്ചിടാൻ പറ്റുമോ നമുക്ക് ചിന്തിച്ചു നോക്ക്. അങ്ങനൊക്കെ നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താണ്, സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കൂല. മനാസില, അപ്പുറത്തെ ഒരാൾ വലിയ മനോഹരമായ വിശാലമായ വീട് നിർമ്മിക്കുന്നത് കണ്ടപ്പോ നീ അത് കണ്ടിട്ട് കൊതിക്കരുത്, നീ അത് കണ്ടിട്ട് ആഗ്രഹിക്കരുത്. അതേ നിന്റെ ശരീരം കൊതിക്കുന്നതിനത് അനുസരിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതം നയിക്കാൻ പാടില്ല. അപ്പൊ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും പരാജയം സംഭവിക്കും. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് വഖിനഅഴ്, നിനക്ക് കനാഴത്ത് ഉണ്ടാകണം. കനാഴത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതിനാണ് കനാഴത്ത് എന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, കുൻ വരിഅൻ തക്കുൻ അഅ്ബുദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുള്ള ആളായി നിനക്ക് മാറാൻ കഴിയും. ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുള്ള ആളായി നിനക്ക് മാറാൻ കഴിയും. അതിന് നീ എന്തു വേണം? കുൻ വരിഅൻ, നല്ല വറഅ്, നല്ല സൂക്ഷ്മതയുള്ളവനാകണം. ജീവിതത്തില് ഹറാമുകളെ ഹറാമുകളായി കണ്ട് ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി അങ്ങനെ സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണം. ഒരു അണുമണി ഹറാമായ ജീവിതം, ഹറാമായ പൈസ, ഹറാമായ ഭക്ഷണം, ഹറാമായ വസ്ത്രം, ഇതൊന്നും നിന്റെ ലൈഫിലേക്ക് കടന്നുകൂടിക്കൂടാ. അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയതൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ നിനക്ക് കഴിയുമോ? തക്കുൻ അഅ്ബുദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുള്ളവനായി നിനക്ക് മാറാൻ കഴിയുമെന്ന് സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് മുത്തു നബി തങ്ങൾ പറഞ്ഞു, മോനെ, വക്കുൻ കനിഅ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് കഴിയണം. എന്നാൽ തക്കുൻ അഷ്കുറന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായി നിനക്ക് മാറാൻ കഴിയുന്നതാണ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനായി മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. നിനക്കുള്ളതെല്ലാം നിനക്ക് ആര് ഓഹരി ചെയ്ത് തന്നതാണ്? അള്ളാഹു തആല ഓഹരി ചെയ്ത് തന്നതല്ലേ? നിനക്ക് കുറച്ച് തന്നത്, മറ്റവന് അല്പം കൂടുതൽ കൊടുത്തത് എല്ലാം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ടാണ് പൊന്നാര മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആല നിനക്ക് ഓഹരിയാക്കി തന്നതിൽ നീ തൃപ്തിപ്പെടണം. അത് എന്താണെങ്കിലും, വീടാണെങ്കിലും വസ്ത്രമാണെങ്കിലും സമ്പത്താണെങ്കിലും ശമ്പളമാണെങ്കിലും അതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് കഴിയണം. ഒരുപക്ഷെ നിന്റെ കൂടെ നിന്റെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് പാസ്സായ നിന്റെ കൂട്ടുകാരന് കിട്ടുന്ന ശമ്പളം 500,000 രൂപയാണ്.
എന്നാൽ അവന്റെ കൂടെ ഇരുന്ന് പഠിച്ച് അവനെ പോലെ പാസ്സായ നിനക്ക് കിട്ടുന്നതോ, നിനക്ക് കിട്ടുന്നത് 10,000 രൂപ ശമ്പളമായിരിക്കും ലഭിക്കുക. അപ്പൊ നീ ആ 10,000-ൽ തൃപ്തിപ്പെടുക, നിന്റെ എല്ലാ കാര്യങ്ങളും നടക്കും. അവൻ 5 ലക്ഷം ലഭിച്ചെങ്കിലേ ആ 5 ലക്ഷത്തിൽ അവന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവനും കഴിക്കുന്നത് ചോറാണ്, നീയും കഴിക്കുന്നത് ചോറാണ്. അവനും ജീവിക്കുന്നു, നീയും ജീവിക്കുന്നു. അവനും മരിക്കും, നീയും മരിക്കും. അവനെയും അടക്കപ്പെടുന്നത് പള്ളിക്കാട്ടിലാണ്, നിന്നെയും അടക്കപ്പെടുന്നത് പള്ളിക്കാട്ടിലാണ്. അവൻ മരിക്കുമ്പോഴും പള്ളിയിലെ സന്തൂക്ക് കട്ടിലാണ് കൊണ്ടുപോകുന്നത്, നീ മരിക്കുമ്പോഴും നിന്നെ കൊണ്ടുപോകുന്നതും അതേ സന്തൂക്ക് കട്ടിലാണ്. അവൻ 5 ലക്ഷം രൂപ ശമ്പളമുള്ളവനാണ് എന്ന് കരുതി അവൻ ആരും കൂടിയ സന്തൂക്ക് കട്ടിൽ കൊണ്ടുവന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. എല്ലാം ഒരേപോലെ സെയിം സെയിം ആണ്. അവനെ പൊതിയുന്നതും സാധാരണ 100 രൂപ വിലയുള്ള അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ കഫൻ പുടവ കൊണ്ടാണ് അവനെയും ജനാസ പൊതിയുന്നത്. ഈ 10,000 ശമ്പളം മേടിക്കുന്ന, നീ മരിക്കുമ്പോ നിന്റെ ജനാസ പൊതിയുന്നതും അതെ ഈ കേവലം മയ്യത്ത് തുണി കൊണ്ട് തന്നെയാണ്. എല്ലാം ഈക്വലല്ലേ? അപ്പോൾ സമ്പത്ത്, അതല്ലെങ്കിൽ വീട്, അതല്ലെങ്കിൽ സൗന്ദര്യം, വസ്ത്രം, ഇതിലൊന്നും മറ്റുള്ളവർക്ക് ഉള്ളത് കണ്ടുകൊണ്ട് അതിൽ അഭിരമിക്കുകയോ അതല്ലെങ്കിൽ അതിൽ നീ നിരാശപ്പെടുകയോ അതുപോലെ ആകണമെന്ന് നീ കൊതിക്കുകയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി നീ പ്രയത്നിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റെ റബ്ബ് തന്നതെന്തോ അതിൽ നീ തൃപ്തിപ്പെട്ട് റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിനക്ക് കഴിയണം. അതിലാണ് അല്ലാഹുവിന്റെ ബറക്കത്ത് ഉള്ളത് എന്ന് സയ്യിദുൽ വജൂദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് അധികം ആളുകൾ വലിയ കടക്കെണികളിലും അതുപോലെ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് എത്ര വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നാലും മുഴുക്കുന്നില്ല. എത്ര ശമ്പളം കിട്ടിയിട്ടും എത്ര വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടും മുഴുക്കുന്നില്ല. എന്തേ കാരണം കിട്ടുന്നതിന്റെ ഡബിൾ ആളുകൾക്ക് കൊടുക്കണം. എന്താണ് പിരിവുകാര്? പൈസ കൊടുക്കാൻ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ അവിടെ അടയ്ക്കണം, ഇവിടെ അടയ്ക്കണം, പലിശക്കാരന് കൊടുക്കണം, പണയത്തിനടയ്ക്കണം, എല്ലാം പലിശയായി മാത്രമാണ് അടയപ്പെടുന്നത്. മുതലിന്റെ ഒരു അംശം പോലും അടയുന്നില്ല. ഇങ്ങനെ ആളുകൾ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് അതേ വന്ന് വീഴുകയാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വന്ന് വീഴുകയാണ്. എന്നിട്ട് പിന്നെ ആളുകളോടൊക്കെ ഇങ്ങനെ കടം ചോദിച്ച് നടക്കുക. അവിടുന്ന് കുറച്ച് വാങ്ങിച്ച് ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് മേടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുത്തു, എന്നിട്ട് മറ്റൊരാളിൽ നിന്ന് മേടിച്ചിട്ട് അയാൾക്ക് കൊടുത്തു. ഇങ്ങനെ റോളിംഗ് ജീവിതം, പണം ഇങ്ങനെ റോള് ചെയ്യുകയാണ്. അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുക്കുക. അത് എന്തൊരു ജീവിതമാണ്! എന്ത് സമാധാനമുള്ള ജീവിതമാണ്! ഒരിക്കലുമല്ല, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം, മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അതല്ലേ പൊന്നാര മുത്തിനബി തങ്ങൾ പറഞ്ഞത്, ലൈസൽ ഗൈന അൻ കസറത്തിൽ ഗുറള്. ഈ ഐശ്വര്യം, സംതൃപ്തി എന്നൊക്കെ പറയുന്നത് അൻ കസറത്തിൽ ഗുറള്, ഒരുപാട് സമ്പത്ത് ഉണ്ടാകുന്നതിനോ വലിയ ശമ്പളം വാങ്ങിക്കുന്നതിനോ ഒന്നുമല്ല സംതൃപ്തി എന്നും ഐശ്വര്യം എന്നൊക്കെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുക, വലാക്കിന്നൽ ഗിന ഗിനൻ നഫ്സ്, ശരിക്കുമുള്ള സംതൃപ്തി അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് എന്തിനാണ്? ഗിനൻ നഫ്സി, മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവുന്നതിനാണ്. നല്ല മനസ്സിന് സംതൃപ്തിയോടുകൂടി ജീവിക്കുക. രാവിലെ ജോലിക്ക് വേണ്ടി പോയി, 500 അല്ലെങ്കിൽ 700 അല്ലെങ്കിൽ 1,000 രൂപ ശമ്പളം കിട്ടി, അത് വൈകിട്ട് സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുവന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിറ്റേ ദിവസവും പോകുന്നു, അവന്റെ കാര്യങ്ങൾ നടക്കുന്നു, അവന് മറ്റു ബാധ്യതയില്ല, അവനെ തിരക്കൊരു കടക്കാരനും വീട്ടിൽ വരുന്നില്ല, ഒരു പലിശക്കാരനും തിരക്ക് വരുന്നില്ല, ഒരു പിരിവുകാരനും അവനെ തിരക്ക് വീട്ടിലേക്ക് വരുന്നില്ല. അങ്ങാടിയിലേക്ക് അവൻ ഇറങ്ങുമ്പോ ആരും അവനെ പിടിച്ചു നിർത്തുന്നില്ല, എടാ എന്റെ കാശെവിടെ എന്ന് ചോദിച്ച് ആരും അവനെ പിടിച്ചു നിർത്തുന്നില്ല. ഞാൻ ഇന്ന് ഈ റോഡിലൂടെ അല്ലെങ്കിൽ ഈ വഴിയിലൂടെ പോകുന്നില്ല, കാരണം എന്താണ്? അവിടെ ഞാൻ കാശ് കൊടുക്കാനുള്ള ആളവിടെ കാണും, അയാളെ കണ്ടാൽ അയാൾ എന്നെ പിടിച്ചു നിർത്തി എന്നോട് പൈസ ചോദിക്കും. എന്തൊരു ടെൻഷൻ!
മനുഷ്യനാണ് അല്ലേ. അതിനേക്കാൾ എന്തൊരു സന്തോഷമുണ്ട്, ആർക്കും ഒരു രൂപ പോലും കൊടുക്കാനില്ലാതെ, ഒരു പലിശക്കാരനും ഒരു പണയ ഇടപാടുമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എന്തൊരു സംതൃപ്തിയാണ്. അതല്ലേ പൊന്നാര മുത്ത് നിബിധങ്ങൾ പറഞ്ഞത്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് വലിയ വലിയ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ ശമ്പളങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിനൊന്നുമല്ല സംതൃപ്തി എന്ന് പറയുന്നത്, അതിനല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. പിന്നെന്തിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്? പിന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, സംതൃപ്തി, അതിനാണ് മനസ്സമാധാനവും ഐശ്വര്യവും എന്നൊക്കെ പറയുന്നത്. അള്ളാഹു തആല നമുക്ക് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു തആല കൊടുത്ത സമ്പത്തില് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാള്? അവൻ വിജയിച്ചിരിക്കുന്നു. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ആ തൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിച്ച് ഇല്ലാത്ത പൈസ മുടക്കിയിട്ടോ, അല്ലെങ്കിൽ ഇന്നിപ്പോ ഇലക്ട്രോണിക് സാധനമാണെങ്കിലും ഏത് സാധനങ്ങളും കടം കിട്ടും ആളുകൾക്ക്, അല്ലെങ്കിൽ കടക്കാർക്ക് തവണകളായി കൊടുത്താൽ മതി. ഏത് ഫിനാൻസ് കമ്പനിക്കാരനും ഇങ്ങോട്ട് മാടി വിളിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഫ്രിഡ്ജ് വേണോ, വാഷിംഗ് മെഷീൻ വേണോ, അങ്ങോട്ട് നിനക്ക് ഇനി പണം വേണോ, പൈസ വേണോ, ഞാൻ തരാം, ഞങ്ങൾ തരാം, മാസാമാസം നിങ്ങൾ അടച്ചാൽ മതി. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരിങ്ങനെ വീട്ടിലേക്ക് പലതും ഇങ്ങനെ ഓർഡർ ചെയ്യുക, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, വേണ്ടുന്ന സാധനങ്ങൾ മുഴുവനും ഇനി ഒരെണ്ണം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് വേണ്ട, നല്ലത് ഇനി അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയത് വീണ്ടും വേറെ എടുക്കുക. എടുത്തിട്ടോ മാസത്തിൽ ഇങ്ങനെ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ പിന്നെ കടം മേടിക്കുക, ആളുകളോടൊക്കെ കടം മേടിക്കുക, എന്തെല്ലാം കളവുകൾ പറയേണ്ടി വരും, രോഗമാണെന്ന് പറയേണ്ടി വരും. ഈ അടുത്തൊരാൾ അങ്ങനെ രോഗമാണ് എന്ന് പറഞ്ഞ് എന്റെ ഒരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പൈസ കടം ചോദിച്ചു. എന്റെ ഒരു സുഹൃത്തിന്റെ അരികിലേക്ക് പോയി, ആ സുഹൃത്ത് നല്ല ആത്മീയമായി ജീവിക്കുന്ന, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് ചെന്നിട്ട് പണം കടം ചോദിച്ചു. അയാളൊരു മനസ്സാക്ഷി തോന്നി, രോഗമൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് പണം കൊടുത്തു. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു, അയാളുടെ അസുഖങ്ങളൊക്കെ മാറിയോ? ഞാൻ ചാരുടെ ഇന്നാളുടെ ഞാൻ അത്ഭുതപ്പെടുകയാണ്, അയാൾക്കൊരു അസുഖമില്ല, അയാൾ ഇപ്പൊ ഉഷാറായിട്ട് നടക്കുന്നല്ലോ, ഉഷാറായിട്ട് നടക്കുന്നല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അയാൾ എന്നെ പറ്റിച്ചല്ലോ, അയാൾ രോഗിയാണെന്ന് പറഞ്ഞ് എന്നടുക്ക വന്നിട്ട് പണം കടം ചോദിച്ചു, പണം ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര ആളുകൾ, ഇങ്ങനെ എത്രയെത്ര ആളുകൾ, ചിന്തിച്ചു നോക്ക്, ഇത് എപ്പോൾ തീരും? ഈ കടം മേടിപ്പ് ഒരിക്കലും തീരൂല. കടം മേടിച്ച് മേടിച്ച് ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരാളുടെ കൊതി ഒരിക്കലും തീരൂല, ആ ആശ തീരൂല. അതിന്റെ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നുമെന്നും കടം ചോദിക്കലും മേടിക്കലും ഒക്കെ ആയിരിക്കും അവരുടെ തൊഴില് എന്ന് പറയുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതൊരു ഭിക്ഷയാണ്, അതൊരു യാചനയാണ്, അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല സകാത്ത് കൊടുക്കേണ്ടുന്ന, സദഖകൾ കൊടുക്കേണ്ടുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആർക്കാണ്? ലിൽ ഫുഖറാഇ, ദരിദ്രരായ പാപങ്ങളായ ചില ആളുകൾ, ആ ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന ചില പാപങ്ങളായ ആളുകൾ,
ഭൂമിയിൽ അവർ അവരുടെ വിഷമങ്ങളും അവരുടെ ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും മറ്റുള്ളവരോട് ചെന്ന് പറയാൻ അവർക്കൊരിക്കലും സമയമുണ്ടാവൂല, അവർക്ക് അതിന് സാധിക്കുകയും ഇല്ല. ചില പാവങ്ങളായ ആളുകൾ, അവർ ചിലപ്പം വീട്ടിൽ അരി ഉണ്ടാവൂല പാചകം ചെയ്യാൻ, അവർക്ക് പലചരക്ക് സാധനങ്ങൾ വീട്ടിലുണ്ടാവൂല, വേണ്ടുന്ന വസ്ത്രം ഉണ്ടാവൂല, മതിയായ പണമുണ്ടാവൂല, അങ്ങനെ ചില സാധുക്കളുണ്ട്. പക്ഷേ ഈ ഇല്ലായ്മ ഇവർ മറ്റുള്ളവരിലേക്ക് ചെന്ന് പറയൂല, അഭിമാനത്തെ ഓർത്ത് ഇവർ ചെന്ന് പറയൂല. അങ്ങനത്തെ ചില പാവങ്ങളായ ആളുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവർ മറ്റുള്ളവരോട് ചെന്നിട്ട് കടം ചോദിക്കാനും മറ്റുള്ളവരോട് ചെന്ന് പണയം ചോദിക്കാനും ഒന്നും അവർ നിൽക്കൂല. അവരോ അവരിങ്ങനെ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ചില സാധുക്കളായ ആളുകളാണ്. അതെ, അവരെക്കുറിച്ച് അറിയാത്ത ആളുകൾ, അവരെക്കുറിച്ച് അറിയാത്ത ആളുകൾ ധരിക്കും അഗ്നിയ. ഇവർ പാവങ്ങളൊന്നുമല്ല, പാവങ്ങളായിരുന്നെങ്കിൽ ആളുകളോട് ചോദിക്കുമായിരുന്നല്ലോ. അവർ പാവങ്ങളായിരുന്നുവെങ്കിൽ ആളുകളോട് ചോദിക്കുമായിരുന്നല്ലോ. അപ്പൊ ചോദിക്കുന്നില്ല, അതുകൊണ്ട് അവർ സമ്പന്നരായിരിക്കാം എന്നതേ അവർ വിചാരിച്ചു പോകുന്നു. വിവരമില്ലാത്ത ആളുകൾ വിചാരിച്ചു പോകുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ. കണ്ടോ, വ്യക്തമായി ഖുർആൻ പറയുകയാണ്, ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ. അവർ ജനങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചവർ അവരിങ്ങനെ ആളുകളുടെ പിന്നാലെ പോവുകയില്ല. കടം മേടിക്കാനും അതുപോലെ പണയം ചോദിച്ചൊന്നും അവർ പോവൂല. അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ചില പാവങ്ങളായ ആളുകൾ. ഈ പാവങ്ങളെ കണ്ടറിഞ്ഞ് നിങ്ങൾ അവർക്ക് ചെലവഴിച്ചാൽ, അവർക്ക് കൊടുത്താൽ അള്ളാഹു അതറിയും. അള്ളാഹു നിങ്ങൾക്ക് വണ്ണമേറിയ പ്രതിഫലം തരും. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഈ മുഅ്മിനീങ്ങൾ, ഈ സ്വാലിഹീങ്ങൾ, ഈ സജ്ജനങ്ങൾ, ഈ സാധുക്കളായ ഈ ആളുകൾ അവർ ജനങ്ങളോട് ചെന്ന് ചോദിച്ചു നടക്കൂല. അപ്പൊ അതൊരു നല്ല സ്വഭാവമല്ല. ആളുകളോട് ഇങ്ങനെ കടം ചോദിച്ച് എങ്ങനെ കടം വന്നു, എങ്ങനെ കടം വന്നു? കടം വന്നത് ഇല്ലാത്ത വേണ്ടാത്ത സംഗതികൾ, ആവശ്യമില്ലാത്ത സംഗതികൾ, അതൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി മറ്റുള്ളവന്റെ വീട് കണ്ടിട്ട് അതുപോലെ വീട് പണിയണമെന്ന് ആഗ്രഹിച്ച് കടങ്ങൾ വാങ്ങിച്ച് വീടുണ്ടാക്കി. വീടെടുക്കാൻ നേരത്ത് ലോൺ തരാനൊക്കെ ബാങ്കുകാർ തയ്യാറാണ്. വലിയ സന്തോഷമാണ് സാർ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സാർ എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ചിരുത്തി കാശ് തരുമ്പോ നമ്മൾ വിചാരിക്കും അൽഹംദുലില്ലാ. നമ്മളിങ്ങനെ മനസ്സിൽ കരുതും, പണം നമ്മുടെ കയ്യിൽ വന്നു, നമ്മളത് ചെലവഴിച്ച് തുടങ്ങുമ്പോ പിന്നെ നമ്മളെ വിളിക്കുന്നത്, അത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ പിന്നെ വിളിക്കുന്നത് വേറെ വിളികളാണ്, വേറെ ആളുകളാണ്. ആദ്യം സാർ എന്ന് വിളിച്ചിരുത്തിയ ആളൊന്നും പിന്നെ ഉണ്ടാവൂല. ഇല്ലേ, ഇങ്ങനെ പെട്ടുപോയ എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ പലിശയും ലോണും അതെല്ലാം ചതിക്കുഴികളാണ്, വല്ലാത്ത ചതിക്കുഴികളാണ്. അതിൽ പെട്ടുപോകാൻ പാടില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഒരു ചെറിയ വീട് വെക്കാം, അതിൽ ബറക്കത്തുണ്ടാവും. നമുക്ക് കിട്ടിയ ശമ്പളം അനുസരിച്ച് ചെലവഴിക്കുക, അതിൽ ബറക്കത്തുണ്ടാവും. നമുക്കാവശ്യമായ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒതുങ്ങുന്ന വസ്ത്രങ്ങൾ എടുക്കുക, അതിൽ ബറക്കത്തുണ്ടാകും. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുക, അതിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ ലോൺ എടുത്തും കടമെടുത്തും പണയം വെപ്പിച്ചുമൊക്കെ വലിയ വലിയ സാധനങ്ങൾ മറ്റുള്ള വലിയ ആളുകൾ, സമ്പന്നന്മാർ ജീവിക്കുന്നത് കണ്ടിട്ട് അതുപോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോ നമുക്ക് പരാജയമാണ്. മനസ്സിന് പോലും ഒരു സംതൃപ്തി ഉണ്ടാവൂല. മനസ്സിന്റെ സംതൃപ്തി നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ പിന്നെ ഒരു ലദ്ദത്ത് ഉണ്ടാവുകയില്ല. ഈ ഭൗതികമായ ലോകത്ത് എത്ര കൊല്ലം നമ്മൾ ജീവിച്ചാലും, ഏത് രൂപത്തിൽ ജീവിച്ചാലും, പിന്നെ നമുക്ക് അതേ ഒരു ഐശ്വര്യമോ ജീവിതത്തിൽ ഒരു സംതൃപ്തിയോ ഉണ്ടാവുകയില്ല. എത്ര സമ്പന്നന്മാർ
ഗുണകരമാരായ ആളുകളെ അവർ കച്ചവടം നടത്തി. അള്ളാഹു അവർക്ക് വലിയ വലിയ നിഅമത്തുകൾ കൊടുത്തു, വലിയ ലാഭങ്ങൾ കൊടുത്തു. അവരങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാൻ ശ്രമിച്ചപ്പോ അവസാനം കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഇന്ന് പാപ്പർ സൂട്ടായി നടക്കുന്ന എത്രയെത്ര മുതലാളിമാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ. അവർ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാൻ ശ്രമിച്ചു, അതാണ് സംഭവിച്ചു പോയത്. ഇരിക്കുന്നതിന് മുമ്പേ പിന്നെ അവർ വീട്ടിൽ ഭക്ഷണം വെക്കൂല, പിന്നെ എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. രാവിലെ വിളിച്ച് ഓർഡർ ചെയ്യുന്നു, ഉച്ചയ്ക്ക് വിളിച്ച് ഓർഡർ ചെയ്യുന്നു, രാത്രി വിളിച്ച് ഓർഡർ ചെയ്യുന്നു, ഒക്കെ വെളിയിലെ ഫുഡാണ്. അവിടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൂല. കാരണം എന്താ? ഇഷ്ടംപോലെ കച്ചവടമുണ്ട്, പണം വരുന്നുണ്ട്. അവസാനം റബ്ബ് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചപ്പോ, കൊടുത്തത് റബ്ബ് അങ്ങോട്ട് പിൻവലിച്ചു കളഞ്ഞപ്പോ എല്ലാം ബന്ദോസ്തായി. ഇപ്പോ വീട്ടിൽ പാചകം ചെയ്യാൻ പോലും അരിയില്ലാതെ അയൽപ്പക്കത്ത് നിന്ന് അരി അളന്നു വാങ്ങിച്ച് കടം മേടിക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അങ്ങനെ പലരും ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വഖ്നഅ, നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സംതൃപ്തിയും അതാണ് അവിടെയാണ് നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്ന് കടം ചോദിക്കാനും തെണ്ടി ജീവിക്കാനും അതേ അതിനെ ഇടവരുന്നു വന്നു പോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നത് സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ അടയാളമാണ്. അത് വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വീടാണെങ്കിലും എന്താണെങ്കിലും. അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ പഠിപ്പിക്കാൻ പെട്ടത് ഒരു കൂടിയ സ്കൂളിലാണ്, വലിയ സ്കൂളിലാണ്. അപ്പൊ അതേപോലെ എന്റെ മോനെയും പഠിപ്പിക്കണം എന്ന് കരുതി എന്റെ വരുമാനത്തിനൊന്നും അത് പറ്റൂല. എന്റെ വരുമാനത്തിന് എന്റെ 5 മാസത്തെ ശമ്പളം വാങ്ങിച്ചാലും എന്റെ ഈ കുട്ടിക്ക് 1 മാസത്തെ സ്കൂൾ ഫീസ് കൊടുക്കാൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. അപ്പൊ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കൊടുത്ത് ഞാനും അവനെപ്പോലെ ആകണമെന്ന് ചിന്തിച്ച് കൂടിയ സ്കൂളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവസാനം പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കുട്ടീനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു